അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ എന്താ സെറ്റ് മുണ്ടും എടുത്തിട്ടുണ്ട്. സെറ്റ് മുണ്ടും ആണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ ചെരുപ്പ് എടുത്തിട്ട് മാത്രം ഉടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ആ ഹൈറ്റ് ഡിഫറൻസ് വരും. സ്കേർട്ടിന്റെ വള്ളി കെട്ടുന്നത് വലതുവശത്ത് ഡൈ സൈഡിൽ മാത്രം കെട്ടുക. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ലൂസാക്കിയോ അല്ലെങ്കിൽ ടൈറ്റ് ആക്കിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആ ഭാഗത്ത് സാരി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് ലൂസാക്കാനും ടൈറ്റ് ആക്കാനും പറ്റും കേട്ടോ. പിന്നെ എന്തെങ്കിലും ചുരുക്കി വെക്കാനുണ്ടെങ്കിൽ അത് സൈഡിൽ മാത്രം ചുരുക്കി വെക്കുക. ഫ്രണ്ട് ചുരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് വീർത്ത പോലെ തോന്നും. ബാക്കിലാണെങ്കിൽ ചുരുക്കി വെച്ചാൽ വീർത്തിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ സൈഡ് ചുരുക്കി വെക്കുക കേട്ടോ. ഞാൻ ഈ കയ്യിലെടുത്തിരിക്കുന്നത് സെറ്റ് മുണ്ടിൻ്റെ മുണ്ട് പോർഷനാണ്. മുണ്ട് എങ്ങനെയാണ് തിരിച്ചെടുന്നത് വെച്ചാൽ അതാ ഇങ്ങനെയുള്ള നീളം ഉണ്ടല്ലോ, അത് കൂടുതൽ ഏതിനാണോ ആ പീസായിരിക്കും മുണ്ടായിട്ട് കൊടുക്കേണ്ടത്. ഇതാ ഇങ്ങനെയുള്ള നീളമാണ്. ഇതിന് മുമ്പ് ചെയ്ത സെറ്റ് മുണ്ട് എടുക്കുന്ന വീഡിയോയിൽ നിന്നും ഈ വീഡിയോയ്ക്കുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ മുണ്ട് എടുക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റൈലാണ് ഇതിൽ കാണിക്കുന്നത്. മറ്റേ വീഡിയോയിൽ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രീതി കൂടി ഇല്ലേന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതൊരു ഒറ്റ സെറ്റാണ്. ഒറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുണ്ട് ഒരു ഒറ്റ ലെയർ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഡബിൾ മുണ്ടാണെങ്കിൽ ഇതാ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ചുറ്റാൻ. അപ്പോൾ അതിന് നല്ല നീളം ഉണ്ടാവും. ഇത് ഡബിൾ മുണ്ട് അല്ലാത്തത് കൊണ്ട് ഇതിപ്പോൾ മടക്കുമ്പോൾ കണ്ടോ നമുക്ക് ചുറ്റിയെടുക്കാനുള്ള നീളം കിട്ടുന്നില്ല. ഇതൊക്കെ പറയുന്നത് ഇതേപ്പറ്റി തീരെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ബിഗിനേഴ്സൊക്കെ ആണ് ആദ്യമായിട്ട് മുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെ കൊടുക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഇതുകൂടി പറയുന്നത്. അപ്പോൾ ഇനി തുടങ്ങാം. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ എടുത്തിട്ടുണ്ട്. ഇതാ ഈ സൈഡാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിൻ്റെ ഈ കസവ് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ഭാഗം നീണ്ടു നിൽപ്പുണ്ടല്ലോ, കുറച്ച് കൂടുതൽ പോർഷനുണ്ട്, അത് ഞാനിന്ന് മടക്കാൻ പോവുകയാണ്. മടക്കുന്നത് ഫുള്ള് മടക്കണ്ട. ആ കസവ് കഴിഞ്ഞ് ചെറിയൊരു നൂല് പോലെയും കസവിൻ്റെ ഒരു വരയുണ്ടാവും, അത് വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതാ ഇതുപോലെ. ഇനി ആ മടക്ക് നമുക്ക് താഴെ വരെ പിടിച്ചെടുക്കാം. ഇത് നല്ലൊരു കോട്ടൺ മുണ്ടായതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഞൊറിച്ചിട്ട് പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളൂ. പിന്നെ ഇത് ആദ്യമായിട്ട് സെറ്റ് മുണ്ട് ഇതേ രീതി ഉടുക്കുന്നവരാണെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ നാളെയാണ് ഉടുക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ രാത്രിക്ക് ഇതാ ഈ ഒരു പോർഷൻ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്റ്റെപ്പ് മടക്കി അയൺ ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് അതേപടി അങ്ങ് ഉടുത്താൽ മതി, നല്ല എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് ഒട്ടും പാടില്ല. അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, പിൻ ചെയ്ത് നേരത്തെ വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ പിൻ ചെയ്യുന്നതിന് ഒരു ഐഡിയ ഉണ്ട്. അതാ ഈ കസവിൻ്റെ മുകളിൽ വേണം നിങ്ങൾ പിൻ ചെയ്യാൻ. കസവിലാണ് പിൻ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ഒരു പിന്നെ കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ആർക്കും മനസ്സിലാവില്ല. വേറെ ഏതെങ്കിലും പോർഷനിലാണ് പിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. പിന്നെ താഴെ നിന്നും ഇതാ ഒരു കുറച്ച് നീളം ഇങ്ങനെ വിട്ടിട്ട് വേണം കേട്ടോ പിൻ ചെയ്യാൻ. അതായത് മുണ്ടിൻ്റെ ഏറ്റവും താഴത്തെ തുമ്പിൽ കൊണ്ട് പിൻ ചെയ്ത് വെക്കരുത്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ വളരെ വൃത്തികേടായിട്ടിരിക്കും. അതായത് ആ താഴത്തെ തുമ്പ് നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചത് പെട്ടെന്നറിയാം വടി പോലെ ഇരിക്കും. അതേസമയം ഇതേപോലെ കുറച്ച് കയറ്റി വെച്ച് പിൻ ചെയ്യുവാണെങ്കിൽ താഴത്തെ തുമ്പ് നല്ല ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ സെറ്റ് മുണ്ട് ഇങ്ങനെ തട്ടി തട്ടി കിടക്കുമല്ലോ, അതൊരു ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ നിന്നും ഒരു ഇത്രയും കയറ്റി കസവിൽ വേണം പിൻ ചെയ്ത് വെക്കാൻ. പിന്നെ പിൻ ചെയ്യുന്ന പിന്നെ ഒരുപാട് പുറത്തേക്ക് കാണാത്ത പോലെ ചെറുതായിട്ട് വേണം കേട്ടോ പിൻ ചെയ്യാൻ. ഇനി ഇതിൻ്റെ മേളത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മതിയാവും കേട്ടോ. 2-3 വട്ടം കൊടുത്ത് നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് കൈകൊണ്ട് ആ മടക്കി പിടിച്ചാൽ മതി. അത് നമ്മൾ ഉള്ളിലേക്ക് കുത്തി വെക്കുമ്പോൾ അത് അവിടെ ടൈറ്റ് ആയിട്ടിരുന്നോളൂ. ഇനി നമുക്ക് കസവിൻ്റെ മറ്റേ സൈഡ് കൂടി ഒന്ന് മടക്കണം. അപ്പോൾ കസവ് കഴിഞ്ഞുള്ള പോർഷൻ തൊട്ട് നമുക്ക് മടക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മടക്കുകയാണെങ്കിൽ ഇതാ ഈ മയൽപ്പീലി ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ മയൽപ്പീലിയൊക്കെ മടങ്ങി പോകുന്നതുകൊണ്ട് ഞാൻ ഈ മയൽപ്പീലി കഴിഞ്ഞിട്ടുള്ള പോർഷന് വെച്ചിട്ടാണ് മടക്കുന്നത്. ഇനി അത് ഉള്ളിലേക്ക് എത്ര മടക്കി എടുക്കണം എന്നുള്ള നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. അതായത് നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ചും മുണ്ടിൻ്റെ നീളത്തിനനുസരിച്ചും ചുറ്റാൻ എത്ര വേണോ അതനുസരിച്ച് ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. എന്തായാലും മറ്റേ തുമ്പിൻ്റെ പുറത്തേക്ക് പോവാത്തതുപോലെ മടക്കി വെക്കണം കേട്ടോ. ഇതാ ഇത് കണ്ടോ, ഫ്രണ്ടിലത്തെ തുമ്പിൻ്റെ അവിടം വരെ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ പുറത്തേക്കൊന്നും കാണുകയില്ല. ഇനി നമ്മൾ ഇവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പിൻ അഴിച്ചിട്ട് ഇപ്പോൾ എടുത്ത് ആ പ്ലീറ്റും കൂടെ കൂട്ടി ഒരുമിച്ച് കുത്തി വെക്കാം. ഇവിടെ പിൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലതുപോലെ അറിയാവുന്നവർക്കാണ് ഇതിങ്ങനെ പിടിക്കുക. പെട്ടെന്ന് തന്നെ മുണ്ട് മറ്റേ സൈഡ് കൂടി ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കൊടുത്തു വെക്കാം. അപ്പോൾ ഈ പിന്നിൻ്റെ ആവശ്യം അങ്ങനെയുള്ളവർക്ക് വരില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ വരെ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് വിട്ടാൽ മതി, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. ഇനി നമുക്ക് മുണ്ട് ചുറ്റാം. മുണ്ട് ചുറ്റുന്നത് മുണ്ടിൻ്റെ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ സെൻറ്ററിൽ വരുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്ന പോലെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ കസവ് നേരെ ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതാ ഫസ്റ്റ് അത് അവിടെ വെച്ചു. ഇനി ബാക്കിയുള്ള മുണ്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഈ ചുറ്റി വരുന്ന പോർഷൻ ഇതിനകത്തേക്ക് പോകണം.
അകത്തേക്ക് പോകുമ്പം ഇതേപോലെ മയിൽപ്പീലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പടമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ നിഴലടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മിക്കവാറും തന്നെ നമ്മൾ ഉടുത്തു വരുമ്പോൾ നമ്മുടെ ഈ മുണ്ടിൻ്റെ ഫ്രണ്ടിലത്തെ കസവിൻ്റെ അടിയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നിഴലൊന്നും കാണില്ല. ഇനി അങ്ങനെ വേറെ ഏതെങ്കിലും സൈഡിൽ വന്നാൽ നിഴൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിലെടുക്കുന്ന ഞൊറിച്ചിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഫ്രണ്ടിൽ ഞൊറിച്ചിലെടുക്കുന്നത് തട്ടി വീഴാതെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ ദാ കറക്റ്റ് പോർഷനിൽ മുണ്ടിങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. എവിടാണോ മുണ്ടിൻ്റെ കസവ് വരേണ്ടത് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒരേപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈഡും ഉള്ളിലേക്ക് നല്ലതുപോലെ കയറ്റി വെക്കുക. അകത്ത് മടങ്ങിയിരിക്കാതെയൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്ന പോലെയൊക്കെ തോന്നുമേ. മുണ്ട് ചുറ്റുമ്പോൾ കാലകത്തി പിടിച്ചിട്ട് വേണം മുണ്ട് ചുറ്റാൻ. അതേപോലെ തന്നെ ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി ചുറ്റാവേ. ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോവില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി താഴത്തെ കസവ് ഒന്നുകൂടി ടൈറ്റായിട്ട് വെക്കണമെങ്കിൽ വെറുതെ അങ്ങോട്ട് ചാടി പിടിച്ച് കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസവിൻ്റെ അലൈൻമെൻറ്റ് അങ്ങ് മാറിപ്പോകും. അപ്പോൾ കസവ് ഇതാ ഇതേപോലെ മുട്ടിൻ്റെ അവിടം വരെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. എന്നിട്ടൊന്ന് കുനിഞ്ഞിട്ട് ബാക്കി പോർഷൻ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ മുണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ മറ്റേ വീഡിയോനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് നേരിതെടുക്കാം. നേരിതെടുത്തിട്ട് ഞാൻ ഇതാ നേരത്തെ തന്നെ ഞൊറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഞൊറിച്ചിലെടുക്കാൻ ഈസി മെത്തേഡൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാത്തവർ കണ്ടു നോക്കൂ. ഇതിന് ഞാൻ അത് വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതാ നേരത്തെ തന്നെ ഞൊറിച്ചിലെടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരി ഇതിൻ്റെ തുമ്പത്തും പിന്നെ ഇതാ കുറച്ച് കയറ്റിതാ ഇവിടെ ആയിട്ടാണ് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നീട് അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. നേരിത് ചുറ്റാം. നേരിത് ചുറ്റുമ്പം ഈ ഞൊറിച്ചിലെടുത്തിരിക്കുന്ന ഈ ഞൊറിച്ചിലൊന്നും ഫ്രണ്ടിൽ സ്പ്രെഡ് ചെയ്ത് ഞാനിപ്പോൾ വെക്കുന്നില്ല. നമ്മുടെ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ തന്നെ ഈ ഞൊറിച്ചിലെല്ലാം പോകുന്നത് പോലെ ചുറ്റിയെടുക്കുന്നതുള്ള സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് ലാസ്റ്റ് ചെയ്യാം. ഇതാ ഇതേപോലെ ചുറ്റിയെടുക്കുക. നേരിത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നേരിതിൻ്റെ ബാക്കിലത്തെ ആ കോണായിട്ട് വരുന്ന പോർഷൻ അത് നമ്മുടെ ബാക്ക് സൈഡിൽ തന്നെ കറക്റ്റ് വരണം. ഇതാ ഇതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരിത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരിതിൻ്റെ ഇതാ ഈ താഴത്തെ പോർഷൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വെച്ചാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഇനി ഈ ഫ്രണ്ട് സൈഡിൽ നേരിതിൻ്റെ ഈ തുമ്പ് നമ്മുടെ മുട്ടിന് ഏകദേശം മേളിൽ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരുപാട് കയറിപ്പോയാലും വൃത്തികേടായിരിക്കും, ഒരുപാട് ഇറങ്ങിപ്പോയാലും വൃത്തികേടായിരിക്കും. അപ്പോൾ ഏകദേശം ഇതുപോലെ വെക്കുക. എന്നിട്ട് നേരിതിൻ്റെ ഇതാ ഈ എൻഡ് പോർഷൻ ഉണ്ട്, അതായത് ഈ തുമ്പ് അവിടെ നമ്മൾ വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ബാക്കിൽ കോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവിടെ മാത്രം ഇനി ലൂസാക്കി കൊടുക്കരുത്. ആ എൻഡ് പോർഷനിൽ കൈ ടൈറ്റായിട്ട് പിടിക്കുക. അവിടെ മാത്രം നല്ലതുപോലെ വലിച്ച് നമ്മുടെ സ്കേർട്ടിലേക്ക് കുത്തിവെക്കുക. സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആ എൻഡ് മാത്രം ആദ്യം കുത്തിവെക്കുക. അതായത് എൻഡ് നമ്മൾ വലിച്ചു പിടിച്ച് വെച്ചേക്കാണ്, അത് ലൂസാക്കി വിടാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി അതിനെ തൊട്ടിപ്പുറത്തുകൂടി ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇവിടെ ഇത് പിൻ ചെയ്യേണ്ട ഒട്ടും ആവശ്യമില്ല, നല്ലപോലെ ടൈറ്റായിട്ടിരിക്കും കേട്ടോ. ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി നേരിത് നമുക്ക് ഷോൾഡറിൽ നല്ലതുപോലെ വലിച്ചു പിടിച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് എത്തിച്ചങ്ങ് പിൻ ചെയ്ത് കൊടുക്കുക. ആണ് നമ്മൾ രണ്ടാമത് പിൻ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റ് പിൻ ചെയ്ത് മുണ്ടിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനെ പിൻ ചെയ്തു, രണ്ടാമത്തെ പിന്ന് കൊടുത്തിരിക്കുന്നത് ഷോൾഡറിൽ നേരിത് കുത്തിവെച്ചിരിക്കുന്നതാണ്. ഇനി നേരിതിൻ്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ആ പിന്നെ കൂരിയെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് വിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വയറ് കാണുമെന്നൊക്കെ പേടിയുള്ളവർക്കാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഇതാ ഈ പ്ലീറ്റില്ലേ, ഫ്രണ്ടിലത്തെ ഈ പ്ലീറ്റിൻ്റെ അടിയിൽ ഇതാ ഇൻസൈഡ് പോർഷനിൽ ഇവിടെയായിട്ട് താഴത്തെ മുണ്ടിനോട് ചേർത്തൊരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഉള്ളിലായതുകൊണ്ട് കാണുകയില്ല, ആ പ്ലീറ്റ് അവിടെ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇവിടെ ഇത്തിരി ലൂസായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ഇതാ ഇവിടെ വലിച്ചു വെച്ചിട്ട് സ്ക്വയർ കട്ടായിട്ട് വേണമെങ്കിൽ കുത്തിവെക്കാം, അല്ലെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് മടക്കുക, എന്നിട്ടത് ബ്ലൗസിനോട് ചേർത്ത് അവിടുന്ന് പിൻ ചെയ്ത് വെച്ചാലും മതി. അപ്പോഴതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ സെറ്റും മുണ്ട് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് രണ്ട് വട്ടം ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസി ആവും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റൊക്കെ സെറ്റ് സാരി മാത്രമേ ഉടുത്തുകൊണ്ടിരുന്ന, പിന്നീട് സെറ്റ് മുണ്ട് ഉടുത്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ഇതിൻ്റെ തന്നെ കറക്റ്റ് ബ്ലൗസൊക്കെ ഇട്ട് ഉടുത്തിട്ട് വരാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കോ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ മനസ്സിലറിയിക്കുക. അപ്പൊ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു, താങ്ക് യു.